നമസ്കാരം. പലായനങ്ങളുടെ പലതരത്തിലുള്ള കാഴ്ചകളും വസ്തുതകളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ആദ്യ പലായനം കേരളം രൂപീകരിക്കപ്പെടും മുമ്പേ നടന്ന 1921 മലബാർ കലാപം എന്ന ഹിന്ദു വംശഹത്യയിലായിരിക്കണം. അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കോഴിക്കോട്ടേക്കുള്ള താൽക്കാലിക പിന്മാറ്റം തങ്ങളെ ഭയന്ന് ബ്രിട്ടീഷുകാർ എന്നേക്കുമായി മലബാർ വിട്ടുവെന്നും ആയതിനാൽ മലബാർ ഇനി മുതൽ തങ്ങളുടെ അധീനതയിലായിരിക്കുമെന്ന് കരുതിയ ലഹളക്കാർ വ്യാപകമായ മതപരിവർത്തനവും കൊള്ള കൊല ബലാത്സംഗങ്ങളും തുടങ്ങിയപ്പോൾ ഇന്നത്തെ മലപ്പുറത്തു നിന്നും കോഴിക്കോടേക്കും പാലക്കാടേക്കും ജീവനും മാനവും ഭയന്ന് പലായനം ചെയ്തത് 100,000 ഹിന്ദുക്കളായിരുന്നു. 1947 പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നടന്ന കൂട്ട പലായനത്തിൽ ഇന്ത്യയിലേക്ക് അഭയം തേടി ഒഴുകിയത് 10,00,000. അന്നത്തെ പാകിസ്ഥാനിലെ 20% ഹിന്ദു ജനസംഖ്യ ഇന്ന് 2% താഴെ മാത്രമാണ്. 1971 ബംഗ്ലാദേശ് വിഭജനം ഇന്ത്യയുടെയും ഇന്ദിരയുടെയും വിജയമെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ബംഗ്ലാദേശ് വിഭജനത്തിൽ കൊല്ലപ്പെട്ടത് 30,00,000 ഹിന്ദുക്കളായിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ടത് 400,000 സ്ത്രീകളും കുട്ടികളും. പലായനം ചെയ്തത് 1,00,000,000 വരുന്ന ഹിന്ദു ജനത. ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ വിജയമാകുന്നതെന്ന് ചരിത്രം ചമച്ചവർ തന്നെ വിശദീകരിക്കണം. ഇനി 1990 കാശ്മീർ പലായനം നമുക്കൊന്ന് നോക്കാം. പതിവ് കാഴ്ച പോലെ തന്നെ കൊള്ള കൊല ബലാത്സംഗം വീട് കത്തിക്കൽ തന്നെ ഇവിടെയും ഉണ്ടായി. പലായനം ചെയ്യപ്പെട്ടവർ 300,000 കാശ്മീരി പണ്ഡിറ്റുകളായിരുന്നു. 1997 മിസോറമിൽ നടമാടിയ കലാപം കലാപത്തിന്റെ പതിവ് കാഴ്ചകളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഒന്നായിരുന്നു. കലാപ സമാവാക്യങ്ങളിൽ സ്ഥിരമായി കാണപ്പെടുന്ന മുസ്ലിം വേട്ടക്കാരുടെ സ്ഥാനത്ത് ക്രൈസ്തവ കുഞ്ഞാടുകൾ വേട്ടക്കാരായി എത്തിയ ഒരു കലാപമായിരുന്നു. ഇരകൾ പതിവ് പോലെ ഹിന്ദുക്കൾ തന്നെയും 90% മുകളിലേക്ക് ക്രിസ്ത്യൻ ജനസംഖ്യ മിസോറാമിലെത്തിയപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷമായ റിയാങ്ങുകൾ എന്ന ഹിന്ദു വിഭാഗത്തോട് മിസോകൾ പറഞ്ഞതും കശ്മീരിൽ പണ്ഡിറ്റുകളോട് ഇസ്ലാമിക തീവ്രവാദികൾ പറഞ്ഞതും ഒന്നു തന്നെയായിരുന്നു. ഒന്നുകിൽ ക്രിസ്ത്യാനിയായി മതം മാറുക, അല്ലെങ്കിൽ നാടുവിടുക. അന്നും കൊള്ള കൊല ബലാത്സംഗങ്ങളുടെ പതിവ് കാഴ്ചകൾ മിസോറമിലും നടമാടി. പ്രാണരക്ഷാർത്ഥം ത്രിപുരയിലേക്ക് പലായനം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചവരിൽ പാതിവഴിയിൽ കുഴഞ്ഞു വീണ സ്ത്രീകളിൽ വൃദ്ധകളെന്നോ കൊച്ചുകുട്ടികളെന്നോ പോലും നോക്കാതെ അവരെ ആട്ടിയോടിക്കാൻ പിന്തുടർന്ന മിസോ അതിക്രമികളാൽ കൂട്ട ബലാത്സംഗം ചെയ്യപ്പെട്ടു. മിസോറം ത്രിപുര അതിർത്തിയിലെ ജംബുയി മലനിരകളിലെ അസ്ഥിമരവിക്കുന്ന കൊടും ശൈത്യത്തെ അതിജീവിക്കാനാവാതെ മരിച്ചു വീണവരും ഏറെയായിരുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ച് പലായനം ചെയ്തെത്തിയവർ 35,000 പേരായിരുന്നു. ഇന്ന് ഈ 2021 ഹിന്ദു ഫാസിസ്റ്റുകൾ എന്ന വെളിപ്പേരുള്ളവർ തന്നെ ഇന്ത്യ ഭരിക്കുന്ന നാളിൽ ബംഗാളിലും നടന്നു ഒരു കലാപം. മമത എന്ന ജിഹാദി ദീദിയുടെ കീഴിൽ ബംഗ്ലാദേശി റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നടത്തിയ ആ കലാപത്തിലും 100,000 ഹിന്ദുക്കൾ അയൽ സംസ്ഥാനമായ അസമിലേക്ക് പലായനം ചെയ്തു. ഇത്രയും പറഞ്ഞത് പലായനങ്ങളുടെ ചരിത്രമാണ്, പശ്ചാത്തലം മാത്രമാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഭാരതനാട്ടിൽ അരങ്ങേറിയ സായുധ കലാപങ്ങളിലൂടെ ജീവനും മാനവും സംരക്ഷിക്കാൻ പലായനം ചെയ്യാൻ നിർബന്ധിതരായ അഥവാ ആട്ടിയോടിക്കപ്പെട്ട അതാത് നാടുകളിലെ അടിസ്ഥാന ജനതയ്ക്ക് ഇന്നേ വരേക്കും ജന്മനാട്ടിലേക്ക് തിരികെ വരാനായിട്ടില്ല. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഭയം തേടി ഭാരതത്തിലെത്തിയവരുടെ കാര്യം വിട്ടേക്കൂ. അവരെ തിരികെ കൊലക്കത്തിയുടെ മുൻപിലേക്ക് തള്ളിവിടാനാവില്ലായിരുന്നു. കശ്മീരിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പണ്ഡിറ്റുകൾ ഇന്നും പാതയോരത്തെ കുടിലുകളിൽ തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാർ ഇവരെ തിരികെ കാശ്മീരിൽ തന്നെ എത്തിച്ച് പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് പുരോഗമിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. ഇനി മിസോറമിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട് ത്രിപുരയിൽ അഭയാർത്ഥികളായി എത്തപ്പെട്ട റിയാങ്ങുകളുടെ കാര്യമാണെങ്കിൽ തിരികെ മിസോറമിലേക്ക് അവരെ അയക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനാകാതെ വരികയും അവരെ ത്രിപുരയിൽ തന്നെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ തന്നെ നടപ്പിലാക്കി വരികയുമാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെമോക്രസി എന്നത് ഡെമോഗ്രഫി ആകുന്ന കാലഘട്ടത്തിൽ ഇതര മതങ്ങൾ, അത് മുസ്ലിമായാലും ക്രിസ്ത്യനായാലും, ഈ മതങ്ങളുടെ സഹോദരീയ സഹിഷ്ണുത സ്വഭാവ സവിശേഷതകൾ കൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിൽ ഹിന്ദു നേരിടുന്നത് ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ നാടുവിടുക, അതുമല്ലെങ്കിൽ മരിക്കുക എന്ന ദുര്യോഗ ദുർവിധികൾ തന്നെയാണ്. ഹിന്ദു സ്ത്രീകൾ നേരിടുന്നത് കൂട്ട ബലാത്സംഗ ഭീഷണികൾ തന്നെയാണ്. രക്ഷ നേടാനുള്ള പോംവഴിയായി മുന്നിലുള്ളത് പലായനങ്ങൾ മാത്രം. അതിൽ പലായനം എന്ന പോംവഴി ഏറ്റെടുത്തവർക്ക് പിന്നീട് ഒരിക്കലും അവരുടെ ജന്മദേശത്തേക്ക് തിരികെ എത്താനുമായിട്ടില്ല. പലായനങ്ങളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്, അത് മാത്രമാണ്. ഇനി അതിൽ നിന്നും വേറിട്ട കാഴ്ച പലായനം ചെയ്തവരെ തിരികെ അവരുടെ ജന്മദേശത്തേക്ക് തിരികെ എത്തിച്ച കാഴ്ച കണ്ടത് നമ്മുടെ കേരള നാട്ടിലാണ്.
അത് മാറാടിലായിരുന്നു. 2001 ആസൂത്രിത ഹിന്ദു കൂട്ടക്കൊല അരങ്ങേറിയ മാറാടിൽ ആ ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് കളമൊരുക്കാൻ ആ പ്രദേശത്തെ മുസ്ലിം കുടുംബങ്ങൾ കൂട്ടത്തോടെ വീട് വിട്ടുപോയിരുന്നു. ഇന്ത്യയിലെയും വിദേശത്തെയും മുസ്ലിം തീവ്രവാദ സംഘടനകൾ സംയുക്തമായി നടത്തിയ ഗൂഢാലോചനകളും ആയുധശേഖരണവും സാമ്പത്തിക സമാഹരണവും ഒക്കെയുണ്ടായ ഈ ഹിന്ദു കൂട്ടക്കൊലയുടെ അണിയറയിലെ ആസൂത്രകരായ വമ്പന്മാർ ഇന്നും അജ്ഞാതരായി കാണാമറയത്ത് നിൽക്കുന്ന ഈ സംഭവത്തിൽ ഇടതനും വലതനും സംയുക്തമായി ഒതുക്കിയ ഒരു കേസായിരുന്നത്. ഇടതനും വലതനും ഒന്നിച്ചു നിന്ന് ചെയ്ത ഒരു കാര്യവുമുണ്ടായി. മാറാട്ടെ ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് കളമൊരുക്കാൻ കളമൊഴിഞ്ഞു നിന്ന മുസ്ലിം കുടുംബങ്ങളെ അവരുടെ മനുഷ്യാവകാശങ്ങളുടെ പേരും പറഞ്ഞ് തിരികെ അവരുടെ വീടുകളിൽ തന്നെ എത്തിച്ചു. മരിച്ചു വീണവർക്ക് കിട്ടാതെ പോയ മനുഷ്യാവകാശ സംരക്ഷണം കൊല്ലിക്കാൻ കൂട്ടുനിന്നവർക്ക് നേടിക്കൊടുത്തു. അങ്ങനെ കൊല്ലാനായാലും കൊല്ലിക്കാനായാലും പലായനം ചെയ്തവരെ തിരികെ എത്തിച്ച അപൂർവ ബഹുമതിയും കേരളത്തിന് സ്വന്തമാണ്. പലതവണയായി പലയിടങ്ങളിലായി പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. വെബ് ഡെസ്ക്, തത്വമേനുസ്.